പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തെരുവിൽ കഴിഞ്ഞിരുന്ന പൂർണ്ണ ഗർഭിണിയായ പഞ്ചമിക്കും കുടുംബത്തിനും താൽക്കാലിക താമസ സൗകര്യമൊരുക്കി നഗരസഭ അധികൃതർ. റോഡരികിൽ മഴയും വെയിലും കൊണ്ട് കഴിയുന്ന ഇവരുടെ വേദന നെറ്റ്വർക്ക് ന്യൂസ് വാർത്തയാക്കിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഈ കുടുംബത്തെ പെരുമ്പയിലെ കുട്ടികളുടെ പാർക്കിലെ മുറിയിലേക്ക് മാറ്റി താമസിപ്പിച്ചത്. പയ്യന്നൂരിൽ പുറമ്പോക്കിൽ ഷെഡ് കെട്ടി താമസിച്ചു വന്ന ദുരയും പഞ്ചമിയും മൂന്ന് പെൺമക്കളും അടങ്ങുന്ന കുടുംബം നഗരസഭാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഒഴിയേണ്ടി വന്നത്. തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് റോഡരികിലോ കടത്തിണയിലോ ഒക്കെ അന്തിയുറങ്ങുന്നതിനിടയിലാണ് ഇവരുടെ മൂത്ത മകളെ സാമൂഹ്യ വിരുദ്ധർ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതോടെ മൂത്ത രണ്ട് പെൺകുട്ടികളെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഏറ്റെടുത്ത് സംരക്ഷിച്ചു വരികയാണ്. ദുരയും ഗർഭിണിയായ ഭാര്യ പഞ്ചമിയും ഇളയ മകളും മഴയെടുത്തതോടെ ഭീതിയിൽ തന്നെയായിരുന്നു. ചോർന്നൊലിക്കാത്ത ഒരു വീട് എന്നത് ഇവരുടെ സ്വപ്നവും വീടനുവദിക്കുന്നതിന് അധികാരികൾക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിനിടയിലാണ് നഗരസഭയുടെ അവസരോചിതമായ ഈ ഇടപെടൽ. പെരുമ്പയിലെ കുട്ടികളുടെ പാർക്കിലെ മുറികളിലാണ് ദുരയ്ക്കും കുടുംബത്തിനും താൽക്കാലികമായി അഭയമൊരുങ്ങിയത്. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത താക്കോൽദാനം നിർവഹിച്ചു. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റേണ്ടത് തങ്ങളുടെ കടമയായി കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടതെന്ന് കെ വി ലളിത പറഞ്ഞു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ നഗരസഭക്കകത്ത് വഴിയരികിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും സൗജന്യമായി ഭക്ഷണം നൽകുന്നതിന് വേണ്ടി നഗരസഭ തയ്യാറായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് പയ്യന്നൂരിലെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയും കുടുംബവും താമസിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവരെ അടിയന്തരമായും മാറ്റി പാർപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കണ്ടതിനെ തുടർന്ന് നാളെ ഗവൺമെൻറ് കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി വലിയ തോതിലേക്കുള്ള മഴയും കാറ്റും ഒക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോഴാണ് അടിയന്തരമായും ആ കുടുംബത്തെ മറ്റൊരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിനു വേണ്ടി നഗരസഭ തയ്യാറായത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സജിത, നഗരസഭ സെക്രട്ടറി കെ ആർ അജി, പി ലതീഷ്, മധുസൂദനൻ തുടങ്ങിയവരും നഗരസഭ ചെയർപേഴ്സണിനൊപ്പം ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് ഭയക്കാതെയും മഴ നനയാതെയും കിടക്കാൻ ഒരിടം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും അതിനായി പ്രവർത്തിച്ചവരോട് നന്ദിയുണ്ടെന്നും ദുരൈ പറഞ്ഞു. ഇപ്പൊ നിങ്ങളൊക്കെ കൂട്ടിനെ സംസാരിച്ച കാരണം കൊണ്ട് നമുക്ക് പെരയും കിട്ടി, മരക്ക് നിൽക്കാനായിട്ട് ഇല്ലത്തിന് ഒരു സൗകര്യമായിട്ട് സ്ഥലമം കിട്ടി ഇരിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റി. മഴയും കോവിഡും രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിലും റോഡ് സൈഡിൽ അന്തിയുറങ്ങുന്ന ഈ കുടുംബത്തെക്കുറിച്ച് നേരത്തെ തന്നെ നെറ്റ്വർക്ക് ന്യൂസ് വാർത്ത നൽകിയതാണ്. ഇപ്പോഴിതാ നഗരസഭ മുൻകൈയെടുത്ത് ഇവർക്ക് സുരക്ഷിതമായൊരു സ്ഥാനം ഒരുക്കിയിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ.